ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന വനം മന്ത്രി എ കെ ശശിധരൻ സുപ്രീംകോടതിയിലെ സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിശ്ചയരാജൻ ശങ്കർ രാജയുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. കേരള ഹൗസിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച. വിഷയത്തിൽ കേന്ദ്ര നിലപാട് അറിഞ്ഞ ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇങ്ങനെ ബഫർ സോണുകൾ പ്രഖ്യാപിക്കുന്ന ഘട്ടങ്ങളിൽ ജനവാസ മേഖലകളെ ഒഴിവാക്കണം. ഇതാണ് കേരളത്തിൻ്റെ പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം. സുപ്രീംകോടതി വിധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ഒരു വിധിയാണല്ലോ. തീർച്ചയായിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടുണ്ടാവും. ആ നിലപാട് എന്താണ് എന്ന് ഒരു ആശയവിനിമയം നടത്തുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അപ്പം അത് മനസ്സിലായതിനു ശേഷം നമുക്ക് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. അരുൺ ശങ്കർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ സ്റ്റാൻഡിംഗ് കൗൺസിലുമായി കൂടിക്കാഴ്ച മന്ത്രി ഇപ്പോൾ നടത്തുന്നതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട്? നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അറിഞ്ഞതിന് ശേഷമാണ് നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുക എന്നാണല്ലോ മന്ത്രി പറഞ്ഞത്. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ തന്നെ സമീപിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാനം എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിലപാട് ആദ്യം അറിയേണ്ടതുണ്ട്. ഇതിനായിട്ട് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി സംസ്ഥാന വനം മന്ത്രി എ കെ ശശീന്ദ്രൻ 2 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ വിഷയത്തിൽ കേന്ദ്രം ഇടപെടണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കും. ആ ഒരു നിലപാടിനോട് കേന്ദ്രം എത്രത്തോളം അനുകൂലമായി പ്രതികരിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും സുപ്രീംകോടതിയെ സമീപിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ഈ നിയമ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രീംകോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലുമായി കൂടിയാലോചിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നാളെ എ ജി ഡൽഹിയിലെത്തുന്നുണ്ട്. എ ജിയും മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക. എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിലപാടാണ് പ്രധാനപ്പെട്ടത്. നേരത്തെ വനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീംകോടതിയെ സമീപിക്കാം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം വനം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരം ഉള്ള ഒരു വിഷയമാണ് വനം. അതുകൊണ്ട് സംസ്ഥാനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്തായാലും മന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കുക എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിലൊന്ന് കൂടുതൽ വ്യക്തത ഇന്ന് വരും. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ കൂടുതൽ വ്യക്തത വരും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനം തുടർ നടപടികൾ സ്വീകരിക്കുക. ശരി, അരുൺ ശങ്കറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായുള്ള കൂടിയാലോചനകൾ വനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്.